നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയിൽ തുടരുന്ന സംഘർഷത്തിനിടയിൽ സൗദി അറേബ്യയുമായി അനുരഞ്ജനത്തിനൊരുങ്ങുകയാണ് ഇറാൻ. ദോഹയിൽ നടന്ന രണ്ട് ദിവസത്തെ ഉച്ചകോടിയിൽ സൗദി ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിലെ നേതാക്കളുമായി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ കൂടിക്കാഴ്ച നടത്തിയതായി അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. നിലവിൽ ഇറാനെതിരെയാണ് അറബ് രാജ്യങ്ങളെല്ലാം തന്നെ നിലനിൽക്കുന്നത്. ഇറാന്റെ നിലപാടുകളോട് പല അറബ് രാജ്യങ്ങൾക്കും യാതൊരു തരത്തിലുള്ള യോജിപ്പുമില്ല. ഇപ്പോൾ ദോഹയിൽ വെച്ച് സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാനുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സൗദിയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താനാണ് പെസഷ്കിയാൻ സന്നദ്ധത അറിയിച്ചതായി ഇറാൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇറാന് തന്നെ അറിയാം ഇസ്രായേൽ എന്തായാലും ഇറാന് നേരെ ഏത് രീതിയിലായിരിക്കും ആക്രമണം നടത്തുക എന്നുള്ളത്. ആ സമയത്ത് മറ്റുള്ള അറബ് രാജ്യങ്ങളുടെ കൂടി സപ്പോർട്ട് തങ്ങൾക്ക് ലഭിച്ചില്ലെങ്കിൽ തങ്ങൾ ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ അപ്രത്യക്ഷമാകും എന്നുള്ള ഒരു വിചാരം ഇറാന് മേലുണ്ട്. സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഇസ്ലാമിക രാജ്യങ്ങളെ ഞങ്ങൾ സഹോദരങ്ങളായാണ് കാണുന്നത്. സഹകരണം വർദ്ധിപ്പിക്കുന്നതിനായി അഭിപ്രായ ഭിന്നതകൾ മാറ്റിവെക്കേണ്ടതുണ്ട് എന്നാണ് പെസഷ്കിയാൻ പറഞ്ഞതായി ഇറാനിയൻ സ്റ്റേറ്റ് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സെപ്റ്റംബർ 27 കൊല്ലപ്പെട്ട ഹിസ്ബുള്ള മേധാവി ഹസൻ നസ്റുള്ള പിൻഗാമി ഹാഷിം സവീദിനെ കൊലപ്പെടുത്താൻ ഇസ്രായേൽ ലെബനൻ തലസ്ഥാനത്തെ വിമാനത്താവളത്തിന് സമീപം വ്യോമാക്രമണം നടത്തിയതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് സന്ദർശനം. അതേസമയം ടെഹറാനുമായുള്ള ബന്ധത്തിലെ വിള്ളലുകൾ അവസാനിപ്പിക്കാനാണ് റിയാദ് ശ്രമിക്കുന്നതെന്ന് ബിൻ ഫർഹാനെ ഉദ്ധരിച്ച് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഞങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ കുറിച്ചുള്ള അധ്യായം ശാശ്വതമായി അവസാനിപ്പിക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഇറാനും സൗദിയും തമ്മിലുള്ള ബന്ധം വികസിപ്പിക്കാനുമാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് പലസ്തീൻ പ്രശ്നം തന്നെ വ്യക്തിപരമായി ബാധിക്കുന്നേയില്ലെന്ന് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ പറഞ്ഞിരുന്നു. US വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കനുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് സൗദി രാജകുമാരൻ ഇക്കാര്യം വെളിപ്പെടുത്തിയത്. തന്റെ ജനസംഖ്യയുടെ 70% വരുന്ന യുവജനങ്ങൾക്കും പാലസ്തീൻ പ്രശ്നം എന്താണെന്ന് കാര്യമായിട്ട് അറിയില്ലെന്ന് പറഞ്ഞ സൽമാൻ തന്നെയും ഈ പ്രശ്നം വ്യക്തിപരമായി ബാധിക്കുന്നില്ലെന്നും അഭിപ്രായപ്പെട്ടിരുന്നു. അതേസമയം തന്നെ പലസ്തീൻ, ഹമാസ്, ഹിസ്ബുള്ള എന്നിവയെ പിന്തുണച്ചുകൊണ്ടുള്ള ഒരു പൊതുപരിപാടിയോ പ്രകടനമോ ഒന്നും പാടില്ലെന്നും സൗദി അറേബ്യ കടുത്ത നിലപാടെടുത്തിട്ടുണ്ട്. തീവ്ര ഇസ്ലാമികവാദ നിലപാടുകളെ പിന്തുണയ്ക്കാൻ സൗദി അറേബ്യയെ കിട്ടില്ലെന്ന പരസ്യ പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത്. പലസ്തീനുകളെ താൻ പിന്തുണയ്ക്കില്ലെന്ന് സൗദി രാജകുമാരൻ മുഹമ്മദ് ബിൻ സൽമാൻ നേരത്തെ പ്രതികരിച്ചിരുന്നു. രാജ്യത്തിന്റെ സുരക്ഷ, സമാധാന, പുരോഗതി, ഇത് മാത്രമാണ് മുഹമ്മദ് ബിൻ സൽമാൻ എന്ന രാജകുമാരൻ ലക്ഷ്യമാക്കുന്നത്. പാലസ്തീനെയോ ഹിസ്ബുള്ളയെയോ ഹമാസിനെയോ അനുകൂലിക്കുന്നവർക്ക് കടുത്ത ശിക്ഷ നൽകാനാണ് തീരുമാനം. ഹൂതികളുടെ ആക്രമണത്താൽ പൊറുതിമുട്ടിയ സൗദി അറേബ്യ യമനിൽ ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ സന്തുഷ്ടരാണ്. ഈ യുദ്ധത്തോടെ ഹൂതികളുടെ കഥ കൂടി കഴിക്കണമെന്ന് ആഗ്രഹിക്കാനാണ് സൗദി രാജകുമാരനായ മുഹമ്മദ് ബിൻ സൽമാൻ.